ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ യാത്ര, ഞാൻ സ്ഥിരമായിട്ട് ആവർത്തിക്കുന്ന ഒരു വാക്കാണ് യാത്ര. കാരണം യാത്ര എന്ന് പറയുന്നത് ഒരു ക്രൈസ്തവൻ്റെ തനത് മുദ്രയാണ്, തനത് സവിശേഷതയാണ് യാത്ര. മാർഗം അല്ലേ, നമ്മൾ ഈ മാർഗം കൂടിയവർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. മാർഗം കളി എന്നൊക്കറിയാം അല്ലേ. മാർഗം ആരാ? ഈശോയാണ്. നമ്മളൊരു മാർഗത്തിലാണ്, അവനിലേക്കുള്ള മാർഗം. അവനാണ് നമ്മുടെ സ്വർഗം. ആ സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണ്. ഇവിടെ ഈശോയെ കണ്ടു. എൻ്റെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകളെയൊക്കെ തിരിച്ചറിയാൻ ശ്രമിക്കുകയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ, കഴിഞ്ഞ രണ്ടാഴ്ചകളായിട്ട്. ഇന്ന് നമ്മൾ വീണ്ടും ആ ക്രിസ്തീയ വ്യക്തിത്വം ഒന്നുകൂടെ, അതിൻ്റെ ആ സവിശേഷതയിൽ നമ്മൾ തിരിച്ചറിയുക. കാരണം ഒരു യാത്ര തുടങ്ങുമ്പോൾ കൃത്യം എവിടെയാണ് എത്തേണ്ടതെന്ന് കൃത്യമായിട്ട് നമ്മൾ അറിയത്തില്ലെങ്കിലുണ്ടല്ലോ. എവിടെയൊക്കെയോ എത്തും, അങ്ങനെ എത്തുന്നവരുണ്ട്. അങ്ങനെ എവിടെയോ എത്തുന്നതാണ് യഥാർത്ഥ രക്ഷയെന്ന് പറഞ്ഞ് നമ്മുടെ ചുറ്റും ആൾക്കാർ നമ്മളെ സ്വാധീനിക്കാനുണ്ട്. സ്വർഗം ഇവിടെ, സ്വർഗം അവിടെ എന്നൊക്കെ പറഞ്ഞ്, രക്ഷ ഇവിടെയാണ്, സമാധാനം ഇവിടെയാണ്. അപ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. അതുണ്ടാവാതിരിക്കണമെങ്കിൽ കൃത്യത ഉണ്ടാവണം മാർബിൽ നമ്മൾ അതിലേക്ക് എത്തുന്നേ. പ്രാർത്ഥിച്ച് തുടങ്ങാം. ഒരു നിമിഷം നമുക്കായിരിക്കുന്ന ആ സ്ഥലത്ത് നമുക്കൊന്ന് കണ്ണടയ്ക്കാം. എൻ്റെ ഈശോയെ, എനിക്കിന്നറിയണം എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന്. എനിക്കറിയണം എൻ്റെ ഈശോയെ, എൻ്റെ ക്രിസ്തീയ വ്യക്തിത്വം പൂവണിയുന്നത് ഏത് നിലയിലായിരിക്കണമെന്ന് എനിക്കറിയണം എൻ്റെ ഈശോയെ. എനിക്ക് വേണമത്. അതിനുള്ള അനുഗ്രഹത്തിനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൻ്റെ തുടർന്ന് വരുന്ന ക്ലാസ്സുകളിലൂടെയും എൻ്റെ ലക്ഷ്യത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ എന്നെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ഈശോയുടെ കൂടെ ആ യാത്രയിൽ അമ്മ എപ്പോഴും ഉണ്ടായിരുന്നല്ലോ, അതുപോലെ എൻ്റെ കൂടെ ഉണ്ടാവണമേ എൻ്റെ അമ്മേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേൻ. ക്രിസ്തീയ വ്യക്തിത്വം എന്ന് പറയുന്നൊരു യാത്രയാന്ന് പറഞ്ഞൊരു യാത്രയൊരു മാറ്റം കൂടിയാണ്. യാത്രയുടെ പ്രത്യേകത എന്താ? നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ അറിയുന്നു, പുതിയ അനുഭവങ്ങൾ ഉണ്ടാവുന്നു. ആ അനുഭവങ്ങൾക്കൊത്ത് നമ്മുടെ വ്യക്തിത്വത്തിൽ സ്വഭാവത്തിലൊക്കെ മാറ്റങ്ങളുണ്ടാവും. അതുപോലെ മാറിയ ഒരു വ്യക്തിയെ നിങ്ങളിവിടെ കാണുന്നുണ്ട്. ഇനി മുതൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെന്ന് ആ മാറ്റത്തിൻ്റെ ഫലമായിട്ട് പറഞ്ഞ, ലോകത്തോട് വിളിച്ചു പറഞ്ഞ വ്യക്തി ആരാ? വലിയൊരു നിയമ പണ്ഡിതൻ. അവൻ്റെ ലക്ഷ്യം എന്തായിരുന്നു അറിയാവോ? നാട് മുഴുവൻ ചുറ്റി നടന്ന് ക്രൈസ്തവരെ ശരിയാക്കുക, കാശാപ്പ് ചെയ്യണം, പിടികൂടണം. കാരണം യഹൂദ വിശ്വാസത്തിന് വലിയ ഒരു ഭീഷണിയായിട്ട് നിൽക്കുന്ന ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരെ ഇല്ലാതാക്കണം. പക്ഷേ ഈശോയാൽ വിളിക്കപ്പെട്ട് അവൻ പരിവർത്തനത്തിന് വിധേയനായി, മാറ്റത്തിന് വിധേയനായി. അങ്ങനെ ഈശോയുടെ അനുഭവത്താൽ നിറഞ്ഞ് ഈശോയുടെ വ്യക്തിത്വം രൂപപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവൻ ആള് മാറി. ക്രിസ്ത്യാനികളെ നശിപ്പിക്കാൻ, അവസാനിപ്പിക്കാൻ ശ്രമിച്ചവൻ ക്രിസ്ത്യാനികളാൽ ലോകം മുഴുവൻ നിറയണം, ഓരോ മനുഷ്യനും ക്രിസ്തുവിനാൽ, ഈശോയാൽ നിറയണമെന്നുള്ള ആ തീഷ്ണതയാൽ ജ്വലിച്ച പൗലോസ് എന്ന അപ്പസ്തോലനായിട്ട് മാറുക ചെയ്യുന്നത്. ഈ ഒരു മാറ്റമാണ് പ്രിയപ്പെട്ട മക്കളെ നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാവേണ്ടത്. ജീവിതത്തിൻ്റെ ലക്ഷ്യം അതാണ്. ഇതിന് മൂന്ന് തലങ്ങളുണ്ട് ഈ ക്രിസ്തീയ വ്യക്തിത്വ രൂപീകരണത്തിന്. അതിലൊന്നിനെ ദർശനത്തിൻ്റെ തലമെന്ന് പറയും, ദർശനത്തിൻ്റെ ഘടകം. രണ്ട്, മനോഭാവത്തിൻ്റെ തലം. മൂന്ന്, ജീവിതശൈലിയുടെ ഒരു ശൈലിയുടെ തലം. അതിൽ ഒന്നാമത്തെ നമ്മളീ പറയുന്ന ദർശനമെന്ന് പറയുന്നത് മുഴുവൻ ഈ കാഴ്ചപ്പാടിനെ മുഴുവൻ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഘടകമാണ്. എല്ലാത്തിൻ്റെയും എന്തിന്? ദ വൈ എന്ന് പറയും, ദ വൈ ഓഫ് എവറിഥിങ്. എല്ലാത്തിൻ്റെയും വൈ. എന്തിന് ഞാൻ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ എന്തിന്? ഞാൻ അല്ലെങ്കിൽ ഭക്ഷണം ഉപയോഗിക്കുന്നത് എന്തിന്? അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് എന്തിന്? ഞാൻ എന്തിന് പഠിക്കുന്നു? ഞാൻ എന്തിന് മാതാപിതാക്കളെ ഞാൻ ബഹുമാനിക്കുന്നു? എന്തിന് സഹോദരങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു? എല്ലാത്തിൻ്റെയും വൈ. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു? ഞാൻ ഒരു കാര്യം കാണുമ്പോൾ എന്തുകൊണ്ട് ഞാൻ ഈ രീതിയിൽ അതിനെ നോക്കിക്കാണുന്നു? എല്ലാത്തിൻ്റെയും അടിസ്ഥാനം, അതിനെ നമ്മൾ ദർശനമെന്ന് പറയുന്നത്. രണ്ടാമത്തേത് മനോഭാവമാണ്. ഈ ദർശനം, ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രൂപപ്പെടുമ്പോൾ ഒരു ലെൻസ് പോലെ നമ്മൾ ഫോക്കസ് ചെയ്യുക. ഇങ്ങനെ കണ്ടോ, ഈ ലെൻസ് പോലെ നമ്മൾ ഫോക്കസ് ചെയ്യുക. ജീവിത യാഥാർത്ഥ്യങ്ങളോട് കാണിക്കുന്ന ആഭിമുഖ്യം, ഞാൻ എങ്ങനെ ഇപ്പം എൻ്റെ അടിസ്ഥാനം കിട്ടി,
ഈ അടിസ്ഥാനത്തിൻ്റെ ഒരു ഒരു രീതിയിൽ നിന്നുകൊണ്ട് ഞാൻ ഓരോ കാര്യങ്ങളിലേക്ക് ഞാൻ ഒന്നുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുക. കൃത്യമായിട്ടും മനോഭാവം, കാഴ്ചപ്പാടുകൾ, ഇനി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ജീവിതത്തിൽ പ്രവർത്തനങ്ങളുണ്ടാകുന്നു, ഞാൻ പ്രവർത്തിച്ചു തുടങ്ങുക, അതാണ് ജീവിതശൈലി, എൻ്റെ പെരുമാറ്റ രീതി. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും കൃത്യമായിട്ട് വന്നാലേ ഉള്ളൂ ഒരു നല്ല വ്യക്തിത്വം അവിടെ ഉണ്ടാവുകയുള്ളൂ. പലപ്പോഴും പ്രശ്നം അറിയാം, കുറേ പേര് ഇങ്ങനെ പ്രവർത്തന ഭയങ്കര പ്രവർത്തനം, ലോകം മുഴുവൻ നടന്നു ഭയങ്കര പ്രവർത്തനം, നമ്മൾ നന്മ മരങ്ങളായിട്ട് ഇങ്ങനെ നടക്കുക, പക്ഷേ ഉള്ളു പൊള്ളയാ. ഈ എന്തിനു ചെയ്യുന്നു എന്നുള്ളത് അകത്ത് നമ്മൾ ആദ്യം പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങൾ അത് നടക്കുന്നില്ലെങ്കിൽ ഈ ചെയ്യുന്നത് മുഴുവനും പൊള്ളയായി പോവുള്ളൂ, കാതലുണ്ടാവില്ല. വേറെ ചിലരുണ്ട് വലിയ കാഴ്ചപ്പാടുകളാണ്, ലോകം മുഴുവനും എൻ്റെ 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 ഭവനമാണ്, എല്ലാവരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്, എല്ലാം നല്ല കാഴ്ചപ്പാടുകളാണ്, പക്ഷെ പ്രവൃത്തിയിലേക്ക് വരുന്നില്ല, കൈ അങ്ങോട്ട് നീട്ടി ഒരു സഹായം ചെയ്യില്ല അല്ലേ. അപ്പോൾ രണ്ടും നടക്കണം, രണ്ടും നടക്കണം. ഇതാണ് നമ്മൾ പറയുന്നത് ക്രിസ്തീയ വ്യക്തിത്വം രൂപപ്പെടുന്നത്, ഇങ്ങനെ ഇതെല്ലാം കൂടെ സംക്ഷിപ്തമായിട്ട് ഒരുമിച്ച് ചേരുമ്പോഴാണ്. നമുക്കിതിൽ ഒന്നാമത്തെ തലമൊന്ന് നമുക്ക് കണ്ടു നോക്കാം, ജീവിത ദർശനം. ജീവിത ദർശനത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്, പ്രിയപ്പെട്ട മക്കളെ, ദൈവം നമ്മുടെ സ്നേഹ പിതാവാണ് എന്നുള്ള കാഴ്ചപ്പാടാണ് ഇതിൻ്റെ അടിസ്ഥാനമാണ്. ക്രിസ്തീയ ജീവിത ദർശനത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് ദൈവം നമ്മുടെ പിതാവാണെന്ന്, ദൈവ ദർശനം, ദൈവം നമ്മുടെ പിതാവാണെന്നുള്ള കാഴ്ചപ്പാട്, മനുഷ്യരെല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണെന്നുള്ള ഒരു കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് പ്രിയപ്പെട്ട മക്കളെ ഈശോ മിശിഹ നമ്മളെ പഠിപ്പിച്ചത് ദൈവത്തെ പിതാവെന്ന് വിളിക്കാൻ. അതുവരെയും ഒരു ഒരു മത നേതാവും ഇതുവരെയും ഇന്നുവരെയും പറയാത്ത, ദൈവത്തെ പിതാവായിട്ട് കാണാൻ പഠിപ്പിക്കാത്ത സാഹചര്യത്തിൽ ഈശോ ഒരു വ്യതിരക്തത, വ്യത്യസ്തത അവിടെ കാണിക്കുക. പിതാവിൻ്റെ യഥാർത്ഥ സ്വഭാവം, പിതാവ് ദൈവത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം സ്നേഹ പിതാവാണ്. മത്തായി 5:48 പറയുന്നു, നിങ്ങളുടെ സ്വർഗീയ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പരിപൂർണത എന്ന് പറയുന്നത് അവിടെ കൊടുത്തിരിക്കുന്ന ഒരു ആപ്പിൾ മരത്തിൻ്റെ ഒരു ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ആപ്പിൾ മരത്തിൻ്റെ പരിപൂർണത എന്താ പ്രിയപ്പെട്ട മക്കളെ, എന്താ ഈ ആപ്പിൾ മരത്തിൽ നമ്മൾ പറയാം, അവിടെ ഇപ്പം ചക്ക കായ്ക്കുക അല്ലെ മാങ്ങ കായ്ക്കുക, നമ്മൾ ആ ഭയങ്കര സന്തോഷം ഭയങ്കര വാർത്തയൊക്കെ ആവും, പക്ഷെ അത് പരിപൂർണതയാണോ? ആപ്പിൾ മരത്തിൻ്റെ പരിപൂർണതയെന്ന് ആപ്പിൾ മരത്തിലേക്ക് നമ്മൾ എന്തിനാണ് നോക്കുന്നത്? മാങ്ങ പറിക്കാനാണോ? അല്ല. ചക്ക പറിക്കാനാണോ? അല്ല. നമ്മൾ എന്തിനാണ് നമ്മൾ അങ്ങോട്ട് നോക്കുന്നത്? ആപ്പിൾ കഴിക്കാനാണ് അല്ലേ. അപ്പം ആപ്പിൾ മരം ആപ്പിൾ പുറപ്പെടുവിക്കുക, ഏറ്റവും മധുരമുള്ള ആൾക്കാർക്ക് രസകരമായ പോഷകങ്ങൾ നൽകുന്ന ആപ്പിൾ ഉണ്ടാക്കുക, അതതിൻ്റെ പരിപൂർണത. അങ്ങനെയെങ്കിൽ എൻ്റെ പരിപൂർണത എന്താ? ഞാനെന്ന വ്യക്തി എന്തിനു വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, എൻ്റെ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ ആ ഛായയും സാദൃശ്യവും വെളിവാക്കുക. അപ്പോൾ നിങ്ങൾ ചിലരെങ്കിലും ചിന്തിച്ചേക്കാം, എന്നെ എന്തിനു കൊള്ളാം. ഇവിടെയാണ് പ്രിയപ്പെട്ട മക്കളെ നമുക്ക് കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാവേണ്ടത്. ഈ ലോകത്തിലേക്ക് ഒരു നന്മയുമില്ലാതെ ഒരു മനുഷ്യനെയും ഒരു സൃഷ്ടിയെയും ദൈവം പറഞ്ഞു വിട്ടിട്ടില്ല, സൃഷ്ടിച്ചിട്ടില്ല. നമ്മൾ അങ്ങനെ കരുതിയാൽ നമ്മൾ നമ്മുടെ സൃഷ്ടാവിൻ്റെ യുക്തിയെ നമ്മൾ ചോദ്യം ചെയ്യുകയാണ്. എനിക്കങ്ങനെ ഞാൻ ചിന്തിച്ചേക്കാം, പക്ഷേ എൻ്റെ സൃഷ്ടാവ്, അവൻ ദൈവമായ എൻ്റെ സൃഷ്ടാവ്, അവൻ്റെ യുക്തി, എൻ്റെ നന്മയിൽ അടിസ്ഥാനമായുള്ളവൻ്റെ യുക്തി എന്നോ ഈ ലോകത്തിൽ എനിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന എന്തിനോ വേണ്ടിയാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. അത് കണ്ടെത്തി അത് നേടുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അതിന് വേണ്ട കഴിവുകളും സാഹചര്യങ്ങളും ഒക്കെ തന്നിട്ടാണ് നമ്മളെ ഈ ലോകത്തിലേക്ക് വിട്ടിരിക്കുന്നത്. ആ തിരിച്ചറിവുണ്ടാവണം, അതാ പരിപൂർണത എന്ന് പറയുന്നത്. സ്വർഗസ്വനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ. പ്രിയപ്പെട്ട മക്കളെ, ദൈവം നമ്മുടെ പിതാവാണെങ്കിൽ രണ്ടാമത്തെ ദർശനം വരുന്നുണ്ട്, ആത്മദർശനം എന്ന് പറയും. മക്കളെ, നാം ദൈവത്തിൻ്റെ മക്കൾ. അപ്പം ദൈവം എൻ്റെ പിതാവാണെങ്കിൽ, ദൈവം നിൻ്റെ പിതാവാണെങ്കിൽ നീയും ഞാനും ആരാ? സഹോദരങ്ങളല്ലേ? നീ എൻ്റെ സഹോദരിയല്ലേ? നിന്നെ അങ്ങനെ കാണാതിരിക്കാൻ എനിക്ക് പറ്റുമോ? അതിനടിസ്ഥാനം ദൈവം നമ്മുടെ പിതാവായതുകൊണ്ട്, അങ്ങനെ എൻ്റെ സഹജീവികളെ, മറ്റു മനുഷ്യരെ, ഇതര മനുഷ്യരെ ഞാൻ എൻ്റെ സഹോദരങ്ങളായിട്ട് കാണുന്ന ആത്മദർശനം, ദൈവമക്കളാകാനുള്ള സിദ്ധികളോടെ സൃഷ്ടിക്കപ്പെട്ടതാണ്. ദൈവപുത്രനായ ഈശോയിലുള്ള വിശ്വാസം വഴി ദൈവപുത്ര ബോധത്തിലേക്കും ജീവിതത്തിലേക്കും കടന്നു വരുന്നവരാണ് നമ്മൾ. യോഹന്നാൻ 1:12 പറയുന്നു,
ദൈവപുത്രനായ യേശുവിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ഞാൻ കോട്ട് ചെയ്ത് പറയുക, ദൈവമക്കളാവാനുള്ള വരം പിതാവ് നൽകിയപ്പെട്ടിരിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും ഈശോയെപ്പോലെ തന്നെ, ആദ്യജാതനായ ഈശോയെപ്പോലെ തന്നെയുള്ള വ്യക്തിത്വങ്ങളായി രൂപം പ്രാപിക്കാനുള്ള അതിൻ്റെ വലിയൊരു ദർശനമാണ് പിന്നീട് ഈശോ നൽകുന്നുണ്ട്. ആ വിശ്വസാഹോദര്യത്തിൻ്റെ വലിയൊരു മനോഭാവമായിട്ട് ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറയുന്ന നല്ല സമരായക്കാരൻ, നല്ല സമരായക്കാരൻ്റെ ആ പിന്നിലായിട്ട് ഒരു കുരിശിൻ്റെ ഈശോയുടെ സഹനത്തിൻ്റെ ആ നല്ല സമരായക്കാരൻ ഈശോ തന്നെയാണെന്ന് വചനപ്രബോധകർ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. വചനം നമ്മളെ തികച്ചു വന്നിട്ട് ആന്തരാർത്ഥങ്ങളിലേക്ക് നമ്മളൊന്ന് ഇറങ്ങിച്ചെന്നാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. സ്വയം കൊടുത്ത് ശുശ്രൂഷിക്കുന്നവൻ, അവരനുമായുള്ള ബന്ധത്തിൽ പുലർത്തേണ്ട ക്രിസ്തീയ മനോഭാവത്തെക്കുറിച്ച്, ജാതി മത വർഗ വിവേചനങ്ങൾക്കതീതമായ സ്നേഹം, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന സുവർണവാക്യത്തിലൂടെ, ഇത് ക്രിസ്തീയ ദർശനത്തിൻ്റെ ആ 2-ാം തലമാണ് പ്രിയപ്പെട്ട മക്കളെ. അങ്ങനെയെങ്കിൽ 3-ാം തലം, ഞാനും നീയും നമ്മൾ മാത്രമല്ല ഈ ലോകം മുഴുവനും ഈ പ്രപഞ്ചം മുഴുവനും കടക്കുന്ന 3-ാം വിശാലമായ ദർശനം, ലോകദർശനം. ലോകത്തിൻ്റെ ലോകം ഒരു ഭൗമിക ഭവനമാണ്, എൻ്റെ ഭവനം. എനിക്ക് ജീവിക്കാൻ, എൻ്റെ വ്യക്തിത്വം രൂപപ്പെടാൻ എനിക്ക് തന്നിരിക്കുന്ന ഈ സാഹചര്യം ഇതാ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു നൽകിയ ലോകമാണ് ഇത്. പരസ്പര സഹോദര്യത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സംസ്കാരം ഇവിടെ രൂപപ്പെടണം. അപ്പോഴും ഞാൻ കരുതണം ഇതെൻ്റെ താൽക്കാലിക ഭവനം മാത്രമേ ഉള്ളൂ, താൽക്കാലിക ഭവനമാണ്. പ്രപഞ്ചത്തെയും പ്രകൃതിയൊക്കെ ഞാൻ സ്നേഹിക്കണം, ഏകോദര സഹോദരങ്ങളെപ്പോലെ ഇവിടെ ജീവിക്കണം, പക്ഷേ ഒന്നിനോടും ഞാനിങ്ങനെ അറ്റാച്ച് ചെയ്യപ്പെടാൻ പാടില്ല. ഇതെൻ്റെ താൽക്കാലിക ഭവനമാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ യഥാർത്ഥ ഭവനമേ ഏതാ? സ്വർഗദർശനം. സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ ഈ ലോകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവർ ഇവിടെ വെറും യാത്രക്കാർ, യാത്ര വീണ്ടും കടന്നു വന്നു അല്ലേ, യാത്രക്കാരാണ്. ഇതൊരു ടെമ്പററി സ്റ്റോപ്പാണ്. ആൻഡ് ദിസ് ടൈം വിൽ നോട്ട് റിമെയിൻ ഫോർ എവർ. ഇത് തുടരില്ല, ഇത് മാറിപ്പോവും, ഈ സമയവും കടന്നു പോവും. അപ്പം സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം, എൻ്റെ ജീവിത ലക്ഷ്യം. എല്ലാ സ്വർഗമെന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ നന്മകളുടെയും ഉറവിടമായ എൻ്റെ പിതാവിൽ ഒന്നിച്ചു ചേരുക. പ്രിയപ്പെട്ട മക്കളെ, ഇത് തുടക്കമല്ല. അങ്ങനെയെങ്കിൽ ഇതല്ലെൻ്റെ തുടക്കം, ഇതല്ലെൻ്റെ അവസാനം. നമ്മൾ പലപ്പോഴും കാണുന്ന എവിടെയാ? എൻ്റെ ജന്മത്തെ തുടങ്ങി ഒരു കല്ലറയിൽ അവസാനിക്കുന്നതാണോ? അല്ല, അല്ല. ഇതെൻ്റെ ഒരു ടെമ്പററി, ഈ ഭൂമിയിലെ എൻ്റെ ഒരു താൽക്കാലിക തുടക്കം മാത്രം, ഒരു യാത്ര. അതിവിടെ തീരുകയല്ല, ഇവിടെ നിന്ന് ഞാൻ പുതിയൊരു തലത്തിലേക്ക് ഞാൻ മാറുകയാണ്. ഇതെൻ്റെ അവസാനവുമല്ല. ഇനി ഈ നിത്യതയെക്കുറിച്ചുള്ള ബോധ്യം എനിക്കില്ല എങ്കിൽ, പ്രിയപ്പെട്ട മക്കളെ, നിരാശയായിരിക്കും ഫലം. അങ്ങനെ ഒത്തിരി പേര് നിരാശയിലേക്ക്, ചെറിയൊരു ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ തീർന്നു എന്ന് പറഞ്ഞ് ജീവിതം അവസാനിപ്പിക്കുന്നവരുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാവോ? ഈ ഒരു മനോഭാവത്തിലേക്ക് എത്താൻ പറ്റാത്തത് കൊണ്ടാണ്, പ്രിയപ്പെട്ട മക്കളെ. അതായത്, ഞാനെന്ന് പറയുന്ന വ്യക്തി ഒരു ചെറിയൊരു ഉറവയായിട്ട് തുടങ്ങി, ഒരു അരുവിയായിട്ട് ഒഴുകി, സമതലങ്ങളെ നനച്ച്, അതായത് ഞാനൊരു ഒരു കുഞ്ഞൊരു ബാലനായിട്ട് തുടങ്ങി, ഒരു ചൈൽഡായിട്ട് തുടങ്ങിയിട്ട് പിന്നെ എൻ്റെ യൗവനത്തിലേക്ക് കടന്നു വന്ന് ലോകത്തിൽ ഒത്തിരി നന്മകൾ വിതച്ച്, സമതലങ്ങളെ നനച്ച് ഈ നദി ഒഴുകുന്നത് പോലെ, ചിലപ്പോൾ മരുഭൂമിയിൽ വഴി നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെടുമ്പോഴും എനിക്ക് വീണ്ടും ഒരു പ്രതീക്ഷയിൽ ഞാൻ മുമ്പോട്ട് പോവുക, സമുദ്രമാകുന്ന എൻ്റെ ദൈവമാകുന്ന സമുദ്രത്തിൽ ചെന്ന് തീരുക. അവിടെ ഇടയ്ക്കൊക്കെ ഞാൻ ഇവിടെ ഉണങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടാവാം, പക്ഷെ അങ്ങനെ ഉണങ്ങുമ്പോഴും അവിടെ നിന്ന് ചെറിയ നാമ്പുകളെ പോലെ വീണ്ടും തളുത്തു വരാനായിട്ടുള്ള വലിയൊരു സാധ്യത എൻ്റെ തമ്പുരാൻ എനിക്ക് തന്നിട്ടുണ്ട്. കാരണം ഞാൻ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും, വാസ്തവത്തിൽ ഞങ്ങളിവിടെ നെടുവർപ്പെടുകയും സ്വർഗീയ വസതിയിൽ എത്തിച്ചേരാൻ വെമ്പൽ കൊള്ളുകയുമാണെന്ന് പൗലോസ് ലീഗ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് പോലെ, ഈ 5 ദർശനങ്ങളിലൂടെയാണ്, പ്രിയപ്പെട്ട മക്കളെ, ക്രിസ്തീയ വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത്. ദൈവം എൻ്റെ പിതാവാണ്, എല്ലാ മനുഷ്യരും എൻ്റെ സഹോദരങ്ങളാണ്, ഈ ലോകം എൻ്റെ താൽക്കാലിക ഭവനമാണ്, സ്വർഗമാണ് എൻ്റെ ലക്ഷ്യമെന്നുള്ള ഈ കാഴ്ചപ്പാട്, ഇതെൻ്റെ വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനമാകുമ്പോൾ കറക്റ്റ് ദർശനമാവുക. ഈ ദർശനത്തെ സ്വായത്തമാക്കാനായിട്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ നമുക്ക് ഈ ഒരാഴ്ച നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. എൻ്റെ ഈശോയെ, എൻ്റെ വ്യക്തിത്വത്തെ ഞാൻ അടിസ്ഥാനപ്പെടുത്തേണ്ട ദർശനങ്ങളെക്കുറിച്ച് ഞാൻ ഇന്നറിയുക. ഞാൻ ഒരിക്കൽ കൂടെ തിരിച്ചറിയുന്നു എൻ്റെ അടിസ്ഥാനം, യഥാർത്ഥ അടിസ്ഥാനം എന്താണെന്ന്. ആ അടിസ്ഥാനത്തിൽ പണിതുയർത്തുന്ന ഒരു ഭവനമാക്കി എൻ്റെ വ്യക്തിത്വത്തെ മാറ്റാൻ നീ എന്നെ സഹായിക്കണമേ. നിൻ്റെ അനുഗ്രഹം ചൊരിയണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.